ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഡാർജിലിംഗിലെ മറ്റൊരു ടൂറിസ്റ്റ് സ്പോട്ടായ ടൈഗർ ഹില്ലാണ്. ഏകദേശം ഡാർജിലിംഗ് ടൗണിൽ നിന്ന് 11 കിലോമീറ്റർ മാറിയാണ്. അവിടെ പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം സൺറൈസ് കാണാനും കഞ്ചൻജംഗ മൗണ്ടൻ, എവറസ്റ്റ് ഇതെല്ലാം കാണാൻ വേണ്ടിയാണ്. ഇപ്പോൾ മോർണിംഗ് രാവിലെ ഏകദേശം 3:30 സമയമായി. ഓക്കെ, തുടർന്നുള്ള കാഴ്ചകൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. ഓക്കെ, ഇപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ രാവിലെ. ഇപ്പോൾ ചെറിയൊരു ബ്ലോക്ക് വന്ന് നമ്മുടെ മുമ്പ് ഈ കാണുന്ന വാഹനങ്ങളെല്ലാം ടൈഗർ ഹില്ലിലേക്കുള്ളതാണ്. ഇപ്പം നമ്മൾ ജോർ ബംഗ്ല എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇനി ഇവിടെ നിന്നാണ് വഴി മൂന്നായിട്ട് തിരിയും. ഈ നേരെ പോകുന്ന റോഡ് അത് സിലിഗുഡി, ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ സിക്കിം, നേരെ മുകളിലോട്ട് പോകുന്നതാണ് ടൈഗർ ഹിൽ. ഇപ്പോൾ നമ്മൾ നേരെ മുകളിലോട്ട് പോകുന്നതാണ് ടൈഗർ ഹില്ല്. ഇനി മുഴുവൻ കുത്തനെയുള്ള കയറ്റമാണ് അങ്ങ് വരെ. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലൈമറ്റ് വളരെ നല്ല ക്ലൈമറ്റാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നല്ല തെളിഞ്ഞ ആകാശം. ഇതുപോലെ നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ മാത്രമേ ടൈഗർ ഹില്ലിൽ പോയിട്ട് കാര്യമുള്ളൂ. സൺറൈസ് കാണാനും കഞ്ചൻജംഗ മൗണ്ടൻ, എവറസ്റ്റ് ഇതെല്ലാം കാണണമെങ്കിൽ ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങോട്ട് പോകുന്ന വഴികൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും പൈൻ മരമാണ്. ഈ പ്രദേശത്തൊന്നും ആൾതാമസമില്ല. അങ്ങനെ നമ്മൾ ടൈഗർ ഹിൽ എത്താറായി. നോക്കണം, റോഡ് മുഴുവൻ ബ്ലോക്കാണ്. ബ്ലോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷെ നല്ല തിരക്കുണ്ട്. ഇവിടെയും വാഹനം ഇട്ടതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് 1 കിലോമീറ്ററിന് മുകളിലോട്ട് നടക്കാനുണ്ട്. പക്ഷെ നമ്മൾ ബൈക്കിലായതുകൊണ്ട് നമുക്ക് മുകളിലേക്ക് പോകാം. പക്ഷെ ഇപ്പോൾ എനിക്ക് സംശയമാണ്, മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ബൈക്ക് വെക്കാനെങ്കിൽ സ്ഥലം കിട്ടുമോ എന്ന്. അതുപോലെ ബ്ലോക്കായി കഴിഞ്ഞു, കാരണം അതിൻ്റെ മുകളിൽ പണി നടക്കുന്നുണ്ട്. പണ്ട് നമുക്ക് സൺറൈസ് കാണാൻ വേണ്ടി ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ പോയപ്പോൾ അവിടെ എല്ലാം ബ്ലോക്കായിരുന്നു. പണിയാനുള്ള മെറ്റീരിയൽസും സാധനങ്ങളൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. നല്ല തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട് ഇന്നത്തെ ദിവസം. ടൈഗർ ഹില്ല് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇറങ്ങണം. അത് വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോട്ടലുകാർ നേരത്തെ തന്നെ നമ്മളെ കൊണ്ടുവരും. കാരണം മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ പാർക്കിങ്ങിന് സ്ഥലമില്ല. ഇപ്പം നമ്മൾ കണ്ടില്ല, ആ താഴെ മുതൽ ചിലപ്പോൾ 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററൊക്കെ നടന്ന് ടൈഗർ ഹില്ല് വരെ എത്തേണ്ടി വരും. കാരണം വാഹനം പാർക്കിങ്ങിന് സ്ഥലമില്ലാത്തതുകൊണ്ട്. സി, രാവിലെ ടൈഗർ ഹില്ല് കാണാൻ വന്നതാണ്. എന്തോരം തിരക്ക നോക്കി. നമ്മൾ പ്രതീക്ഷിച്ചാലും തിരക്കായി. ഇതിൻ്റെ മേളിൽ കയറി കാണാം കേട്ടോ. പിന്നെ രാവിലെ നമ്മൾ ടൈഗർ ഹില്ലിൽ പോകുമ്പം അവിടെ നമുക്ക് ചായയും കോഫിയൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അഥവാ ആരുടെയും കയ്യിൽ തൊപ്പിയൊന്നും ഇല്ലെങ്കിൽ തൊപ്പിയും ഗ്ലൗസും അതും നമുക്കവിടെ മേടിക്കാൻ കിട്ടും. പക്ഷേ തൊപ്പിയും ഗ്ലൗസിനൊക്കെ അല്പം വില കൂടുതലായിരിക്കും. ഇന്ന് നല്ല തിരക്കുണ്ട്, നമുക്കിവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ താഴെ ചോദിച്ചപ്പോൾ ഏകദേശം 2000-ലധികം ആളുകൾ ഇന്ന് സൺറൈസ് കാണാൻ വേണ്ടി ടൈഗർ ഹില്ലിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹനങ്ങൾ ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് സ്ഥലമൊന്നുമില്ല. അതിൻ്റെയാണ് ഈ തിരക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നമുക്ക് പോയാലും കാണാൻ പറ്റും, പക്ഷെ അത്ര സേഫ് ഒന്നുമല്ല. നമ്മുടെ ഓൺ റിസ്കിൽ നമ്മൾ പോകുക, വളരെ കെയർഫുള്ളായിട്ട് നിൽക്കുക. അതൊക്കെ നമ്മുടെ ഓൺ റിസ്കിലാണ്, കാരണം അത് പണി നടക്കുന്നതേ ഉള്ളൂ. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് സൺറൈസ് കാണാനാണ്. സൂര്യൻ ഇതുവരെ ഉദിച്ചിട്ടില്ല, പക്ഷെ അതിന് മുമ്പ് തന്നെ നമുക്ക് കഞ്ചൻജംഗ കാണാം. വ്യൂ
ആണ് ഈ കാണുന്നത്. അങ്ങനെ ഞാനും ഏറ്റവും മുകളിലെത്തി, ആള് കുറവാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെയും നല്ല ആളുകളുണ്ട്. നമുക്ക് കാണാൻ പറ്റും ദൂരെ സൂര്യൻ ഉദിച്ചു വരുന്നതായിട്ട്. അതാണ് സൺറൈസ്. ആകാശത്തിൻ്റെ കളറെല്ലാം മാറി. ഇന്നത്തെ ക്ലൈമറ്റ് ഏറ്റവും നല്ലതാണ്, അതുകൊണ്ടാണ് അത് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും നല്ല ഫോഗായിരിക്കും, നമുക്ക് സൺറൈസ് കാണാൻ പറ്റുകയില്ല. നല്ല കാറ്റുണ്ട്, ഏറ്റവും മുകളിലായതുകൊണ്ട് നല്ല കാറ്റുണ്ട്. ലോകത്തിലെ മൂന്നാം സ്ഥാനത്തുള്ള മൗണ്ടനാണ് കഞ്ചൻജംഗ മൗണ്ടൻ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ടൈഗർ ഹില്ല് ഏകദേശം 8,482 ഫീറ്റ് ഉയരത്തിലാണ് ടൈഗർ ഹില്ല് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ സൂര്യൻ ഉദിച്ചു. സൂര്യൻ ഉദിച്ച ആ പ്രകാശം നേരെ കഞ്ചൻജംഗ മൗണ്ടനിലോട്ട്, ആ പ്രകാശം തട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളറൊക്കെ ടോട്ടലി അങ്ങ് മാറിക്കഴിഞ്ഞു. നല്ല കാറ്റുണ്ട്, മൊബൈലൊക്കെ കിടന്ന് നന്നായിട്ട് കുലുങ്ങുന്നുണ്ട്. അതാണ് ആ വീഡിയോയിൽ വരുന്നൊരു വ്യത്യാസം. ഇതായാലും ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന്. ഇതാണ് ഈ കാണുന്നതാണ്, ചെറുതായിട്ട് കാണുന്നുണ്ടല്ലോ, നന്നായിട്ട് സൂം ചെയ്തിട്ടുണ്ട്. എത്രത്തോളം വീഡിയോയ്ക്ക് ക്ലിയർ ഉണ്ടെന്നറിയില്ല. ഈ കാണുന്നതാണ് മക്കളെ എവറസ്റ്റ്. ഇതൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറസ്റ്റ് കാണാൻ ഭാഗ്യം കിട്ടി. ഇങ്ങനെ ഒരിക്കലും എവറസ്റ്റ് കാണാൻ നമുക്ക് അവസരം കിട്ടാറില്ല. കാരണം അത് ഒന്നില്ലെങ്കിൽ ഫോഗ് ആയിരിക്കും. പക്ഷെ ഇന്നത്തെ ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റ്. എന്തായാലും കഞ്ചൻജംഗയെക്കാളും കൂടുതൽ എവറസ്റ്റ് കാണാൻ പറ്റി. കാരണം എവറസ്റ്റ് കാണാൻ നമുക്ക് അങ്ങനെ അവസരം കിട്ടുന്നില്ല. അത് കാണുന്നവനാണ് നമ്മുടെ എവറസ്റ്റ് കൊടുമുടി. എല്ലാ വാഹനങ്ങളും ഇനി തിരിച്ച് ഡാർജിലിങ്ങിലോട്ട് പോവുകയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ല ബ്ലോക്ക് ഉണ്ട്. ബൈക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് സൈഡ് വഴി കയറി പോകാൻ പറ്റും, അല്ലെങ്കിൽ അല്പം സമയമെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് താഴെ വരാൻ പറ്റുകയുള്ളൂ. കാരണം സ്ഥലമില്ല, സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ഓരോ വണ്ടി പോയതിന് ശേഷമേ ഓരോ വണ്ടികൾ ഇറക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി, ടൈഗറിൽ കയറുന്നതിന് അവിടെ പാസ് ഉണ്ട് കേട്ടോ. തിരിച്ചു വരുമ്പോഴാണ് ഇപ്രാവശ്യം അവർ മേടിക്കുന്നത്. പക്ഷെ അതൊരല്പം വില അവർ കൂട്ടിയിട്ടുണ്ട്. ചാർജ് 50 രൂപയാണ് ഒരാൾക്ക്. നേരത്തെ 20 രൂപ 10 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാണുന്നതാണ് ഗും റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങനെ ടൈഗർ ഹില്ലിലെ സൺറൈസ് കണ്ടതിന് ശേഷം തിരിച്ചു വരുന്ന വഴിക്ക് ബത്താസേ ലൂപ്പിൽ ഇറങ്ങി ഇവിടുത്തെ വാർ മെമ്മോറിയൽ കാണാനാണ് ഇനി ആളുകൾ ഇവിടെ നിൽക്കുന്നത്. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയും ബ്ലോക്കായി. റോഡിൻ്റെ സൈഡിലെല്ലാം വാഹനങ്ങൾ വന്ന് പാർക്ക് ചെയ്തു. ഇതും ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഡാർജിലിങ്ങിലെ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, ആദ്യത്തെ നമ്മൾ ഡാർജിലിംഗ് വരുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ ട്രിപ്പും കാര്യങ്ങളും പ്ലാൻ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഈവനിങ് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ടൈഗർ ഹില്ല് കാണാൻ പോവുക. അതിനുശേഷം നേരെ ബത്താസേ ലൂപ്പ്. അതൊരു പാക്കേജായിട്ടാണ്, 7.3.5 ആണ്. അതിനുശേഷം ബത്താസേ ലൂപ്പിന് ശേഷം നേരെ നമുക്ക് ഡാലി മൊണാസ്ട്രി ഉണ്ട്, ഗും മൊണാസ്ട്രി ഉണ്ട്, അതും കാണാൻ പറ്റും. റോക്ക് ഗാർഡൻ കാണാൻ പറ്റും. അതിനുശേഷം സൂ കാണാൻ പറ്റും. അവിടെ നിന്ന് പിന്നെ നമ്മൾ പോകുന്നത് റോപ്പ് വേ ഉണ്ടായിരുന്നു. ഇപ്പോൾ റോപ്പ് വേ ഇല്ലാത്തത് കൊണ്ട് നേരെ ഹാപ്പി വാലി ടീ എസ്റ്റേറ്റ്, ടെൻസിങ് റോക്ക്. ഈ സംഭവങ്ങളെല്ലാം നമ്മൾ കാണും. ഇതൊരു പാക്കേജാണ്.
അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ടെങ്കിൽ മാത്രമേ ഡാർജിലിംഗ് വിസിറ്റ് ചെയ്യുക, അങ്ങനെ കണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഉപകാരപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പൈസ വെറുതെ നഷ്ടപ്പെടുകയുള്ളൂ. അപ്പം അഥവാ ആരെങ്കിലും ഡാർജിലിംഗ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനൊരു പാക്കേജ് ബൈ ആയിട്ട് കാണണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനൊരു യൂസ്ഫുള്ളായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് മനസ്സിലെല്ലാവരും ഒന്ന് വെക്കുക, ഈ ഒരു പാക്കേജാണ്, ആ പാക്കേജും പ്രകാരം കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. നല്ല തണുപ്പുണ്ട്, അതുകൊണ്ടാണ് ഗ്ലൗസ്, ജാക്കറ്റ്, മാസ്കും തൊപ്പിയും ഹെൽമെറ്റും എല്ലാം വെച്ചാണ് രാവിലത്തെ യാത്ര. ഏകദേശം 4 മണിക്ക് മുമ്പ് നമ്മൾ വിട്ടതാണ്. ഇപ്പോൾ സമയം 6:30 അടുത്തായി. അപ്പം വീണ്ടും നമ്മൾ മുന്നോട്ട് ഇനി വീട്ടിലോട്ട് പോവുകയാണ്. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം മോർണിംഗിൽ 4 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി മോർണിംഗിലെ സൺറൈസ് കാണാൻ പോയതാണ്. അങ്ങനെ സൺറൈസ് കണ്ട് പിന്നെ വരുന്ന വഴിക്ക് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയാനിടയായി തീർന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം തീർന്നു, രാവിലെ ഇറങ്ങിയതാണ്, ക്ഷീണമുണ്ട്, പോയി ഇനി ഒരു ചായയൊക്കെ കുടിച്ച് അല്പനേരം വിശ്രമിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക, പിന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ അതിലും ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റു പല വീഡിയോസുമായിട്ട് കാണാം. പിന്നെ ഡാർജിലിംഗ് ടൂറിസ്റ്റ് സ്പോട്ട് ആരെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ വെക്കാം, ഓരോരോ സ്ഥലങ്ങൾ അത് നിങ്ങൾ കാണുക. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായും വീണ്ടും കാണാം. അതുവരെയും ഓക്കെ, ബൈ ബൈ.